ചൈന എന്നാണ് ഒരു വിഷയത്തിൽ വ്യക്തമായ സത്യസന്ധമായ ഒരു കണക്ക് ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി നമ്മുടെ കണക്കിൽ നാലായിരം കിലോമീറ്റർ ആണെങ്കിൽ ചൈന പറയും അത് കഷ്ടിച്ച് മൂവായിരം കിലോമീറ്റർ ദൈർഘ്യമേ ഉള്ളൂ എന്ന് കോവിഡിന്റെ ഗുരുതര ഘട്ടത്തിൽ ലക്ഷക്കണക്കിന് രോഗികൾ വീട്ടുതടങ്കലിൽ മരിച്ചു വീണപ്പോൾ ചൈന അതിനെയും വെട്ടിച്ചുരുക്കി വിരലെഴുതണാമെന്ന് കണക്കാക്കി അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് വീണ്ടും പടർന്നു പിടിച്ച കോവിഡ് സംഹാര താണ്ഡവം തുടങ്ങി ഏതാണ് പുതിയ വകഭേദം എന്ന് പോലും ചൈന പറയുന്നില്ല ചൈന അതീവ ഗുരുതരാവസ്ഥയിലേക്കാണ് കടന്നിരിക്കുന്നത് പക്ഷേ കണക്കുകളൊന്നും തന്നെ ചൈനീസ് ഭരണകൂടം പുറത്തുവിടുന്നില്ല കോവിഡ് മരണങ്ങൾ മറച്ചുവെക്കുന്നത് തുടരുകയാണ് ചൈനയിലെ കോവിഡ് കണക്കുകളെ കുറിച്ച് സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് കോവിഡിൽ ചൈനീസ് ഭരണകൂടം തിരിമറികൾ മാത്രമാണ് നിലവിൽ നടത്തുന്നത് എന്ന വിവരമാണ് പുറത്തുവരുന്നത് കോവിഡിനെ സംബന്ധിച്ച യഥാർത്ഥ കണക്കുകളല്ല ചൈന പുറത്തുവിടുന്നതെന്നാണ് റിപ്പോർട്ട് കള്ള കണക്കുകൾ തന്നെയാണ് പടച്ചുവിടുന്നത് അതേസമയം ചൈനയിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് ദിനം പ്രതി സംസ്കരിക്കുന്ന മൃതദേഹങ്ങളുടെ കണക്കൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം തന്നെ മുപ്പത് പേരെങ്കിലും സംസ്കരിച്ചതായിട്ടാണ് കണക്ക് രണ്ടാഴ്ചയായിട്ട് ചൈനയിൽ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇത് കോവിഡുകളിൽ ഇല്ലാത്തത് മറിച്ച് കണക്കുകൾ അവർ പൂഴ്ത്തിവെക്കുന്നത് കൊണ്ടാണ് എല്ലാവരുടെയും മരണകാരണം കോവിഡ് ബാധ തന്നെയാണ് ഡിസംബർ നാലിന് ശേഷവും ചൈനയിൽ കോവിഡ് മരണം വർദ്ധിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രകടമായ ലക്ഷണങ്ങളില്ലാതെ കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ചൈന തടഞ്ഞിരുന്നു രാജ്യത്ത് നിലനിന്നിരുന്ന കടുത്ത സീറോ കോവിഡ് നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഭൂരിഭാഗം നിയന്ത്രണങ്ങളും നീക്കിയതിനു പിന്നാലെ രാജ്യത്ത് കുത്തനെ പടരുന്ന കേസുകൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചൈനീസ് ഭരണകൂടം രോഗലക്ഷണമില്ലാത്ത കോവിഡ് രോഗികളുടെ കണക്ക് പ്രസിദ്ധീകരിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് ലക്ഷണങ്ങളില്ലാത്തവർ പി സി ആർ പരിശോധനയ്ക്ക് വിധേയമാകുന്നില്ലെന്ന് കാണിച്ചാണ് ഇത് നിയന്ത്രണങ്ങൾ നീക്കിയ ചൈനീസ് അധികൃതർ ഇപ്പോ രാജ്യത്ത് പടരുന്ന ഒമിക്രോൺ വകഭേദം അപകടകാരി അല്ലെന്നും സ്വയം പരിചരണവുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആശയമാണ് പ്രചരിപ്പിക്കുന്നത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടും ആശുപത്രി ജീവനക്കാർ ജോലിയിൽ തുടരാൻ നിർബന്ധിതരാവുകയാണ് കേസുകൾ കൂടുന്നുണ്ടെങ്കിലും ഒമിക്രോൺ ദുർബലമായെന്നാണ് അധികൃതർ പറയുന്നത് അപ്പോൾ കള്ളക്കണക്കുകളും ശരിയായ കാര്യങ്ങളെ മൂടിവെക്കുകയുമാണ് ചൈന ചെയ്യുന്നത് ഇതിനിടയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് ലക്ഷത്തിലേറെ പേർ ചൈനയിൽ കോവിഡ് ബാധിച്ച് മരിക്കുമെന്ന് ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ടുകളും പുറത്തുവന്നു യു എസ് ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മെട്രിക്സ് ആൻഡ് ഇവാലുവേഷന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത് ഏപ്രിലോടെ രാജ്യത്തെ കേസുകൾ ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് പക്ഷെ നിലവിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് ഇതുവരെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചതെന്നാണ് ചൈനയുടെ ഔദ്യോഗിക കണക്ക് കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്ന പശ്ചാത്തലത്തിൽ ഷാങ്ഹായിലെ സ്കൂളുകൾ നഴ്സറികൾ ചൈൽഡ് കെയർ സെന്ററുകൾ എന്നിവയൊക്കെ അടച്ചിടും പകരം ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്നും വിവരമുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം അധിക ആശുപത്രി കിടക്കകൾ ഷാങ്ഹായിൽ സജ്ജീകരിച്ചിട്ടുണ്ട് രാജ്യവ്യാപകമായിട്ട് മുതിർന്നവർക്കുള്ള വാക്സിനേഷനുകൾ ഉയർത്തിയിട്ടുണ്ട് എന്നും പറയുന്നു ജീവനക്കാരും ഡ്രൈവർമാരും കോവിഡ് ബാധിതരായതോടെ ബീജിംഗിലെ ഫ്യൂണറൽ ഹോമുകളുടെ പ്രവർത്തനം വ്യാപകമായി തടസ്സപ്പെട്ടുവെന്നും റിപ്പോർട്ടുണ്ട് പക്ഷേ മരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ശ്മശാനങ്ങളിൽ വലിയ ക്യൂ ആണ് കാണുന്നത് അപ്പോ ഈ പറഞ്ഞ ഡ്രൈവേഴ്സിന്റെയും അതിന്റെ ബന്ധപ്പെട്ട ജീവനക്കാരുടെയും അഭാവത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഇവരുടെ സേവനം ലഭ്യമാകുന്നില്ലെന്നാണ് പൊതുവെ പരാതിയും റെസ്റ്റോറന്റ് കൊറിയർ സർവീസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരിലും കോവിഡ് വ്യാപകമാകുന്നുണ്ട് എന്നാണ് മറ്റൊരു വസ്തുത ചൈനയിലെ സീറോ കോവിഡ് നയത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് ഒരുപാട് നിയന്ത്രണങ്ങളിൽ ഇളവും വന്നിരുന്നു പക്ഷേ ചൈനയിൽ സ്ഥിതി എല്ലാ തരത്തിലും അതിരൂക്ഷമാണ് കാര്യങ്ങൾ കൈവിട്ടുപോയ സ്ഥിതിയിലാണ് ഇതിനിടെ തന്നെ കോവിഡിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമവുമായിട്ട് ലോകാരോഗ്യ സംഘടന പുതിയ പ്ലാനുകൾ തയ്യാറാക്കുന്നുമുണ്ട് കോവിഡ് വൈറസിന്റെ ഉത്ഭവം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചൈനയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് വൈറസ് ഭൂമിയിലെത്തിയതെന്ന് സംബന്ധിച്ച ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ കഴിവുള്ള ശ്വാസകോശ രോഗകാരിയായി തുടരുകയാണ് സാഴ്സ്കോവ് ടു ഇതിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് രണ്ട് പ്രധാന സാധ്യതകൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് സ്വാഭാവിക സുനോട്ടിക് സ്പിൽ ഓവറിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഗവേഷണവുമായി ബന്ധപ്പെട്ടോ അതുമല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലമായോ ആകാം വൈറസ് മനുഷ്യരെ ബാധിച്ചതെന്നാണ് വിദഗ്ധരുടെ ഒരു വാദം ഇപ്പോഴും ഈ മാരക വൈറസ് അന്താരാഷ്ട്ര തലത്തിൽ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ചേർന്ന കൊറോണ അടിയന്തര സമിതിയുടെ അടുത്ത യോഗത്തിൽ അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ഡബ്ല്യു എച്ച്ഒ തലവൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വൈറസ് പൂർണ്ണമായും പോകില്ല എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കോവിഡ് വ്യാപനത്തിന്റെ പിടിയിൽ അമർന്ന ചൈന നട്ടം തിരിയുകയാണ് കർശനമായ സീറോ കോവിഡ് നയത്തിൽ അയവ് വരുത്തിയതിന് പിന്നാലെയാണ് കേസുകളുടെ എണ്ണവും കൂടുന്നത് ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണം ക്രമാനുഗതമായിട്ട് വർദ്ധിക്കുകയാണ് പതിനാറിരട്ടിയായിട്ട് വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് വരും ദിവസങ്ങൾ കൂടുതൽ നിർണായകമാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകളും കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും